വയനാട് വാകേരിയിൽ യുവാവിനെ ആക്രമിച്ചു കൊന്ന കടുവയെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞു. 13 വയസ്സ് പ്രായമുള്ള ആൺകടുവയാണ് ആക്രമിച്ചത്. വയനാട് വന്യജീവി സങ്കേതം സെൻസസ് പട്ടികയിലുള്ള കടുവയാണിതെന്നുമാണ് കണ്ടെത്തൽ. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേർന്നുണ്ട്. ശ്രീജിത്ത്, ഇത് 5-ാം ദിവസമാണ് ഈ തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിൽ വനംവകുപ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു നിരീക്ഷണം കടുവയ്ക്ക് മേൽ ഉണ്ടെങ്കിൽ കൂടിയും ഈ തെരച്ചിൽ സംബന്ധിച്ച് ഇന്നത്തെ ഒരുക്കങ്ങൾ ഏത് തരത്തിലാണ്? വിഷ്ണു, തുടർച്ചയായ 6-ാം ദിവസം കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കടുവ എവിടെയാണെന്ന് കണ്ടെത്താൻ ദൗത്യ സംഘത്തിന് കഴിയുന്നില്ല. ഇന്നലെ പ്രതീക്ഷിനെ കടിച്ചുവന്ന സ്ഥലത്ത് നിന്നും 200 മീറ്റർ അകലെ കോഴി ഫാമിലാണ് കടുവ കോഴികളെ പിടികൂടിയിരുന്നത്. അങ്ങനെ എന്തായാലും കടുവ കാട് കയറിയിട്ടില്ല, ഈ നാട്ടിൽ തന്നെ നിലവിൽ ചുറ്റി നടക്കുകയാണ്. പക്ഷേ ഈ കടുവയെ പിടികൂടാൻ വനപാലകർക്ക് കഴിയുന്നില്ല. നിലവിൽ 80-ലധികം സംഘങ്ങളാണ് കടുവയ്ക്കായി ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. കോഴി ഫാമിൽ കടുവയെ കണ്ടെത്തിയതിനാൽ ഈ പ്രദേശത്ത് ഇന്നലെ പുതിയൊരു കൂടും സ്ഥാപിച്ചിരുന്നു. ഇപ്പം മുഴുവനായി 3 കൂടുകളാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നിലവിൽ 25 ക്യാമറയും 3 തത്സമയ ക്യാമറകളും ഇവിടെ നിലവിലുണ്ട്. പക്ഷേ ഈ ക്യാമറകളിൽ നിന്നും വനപാലകർക്ക് മുന്നിലോ ഈ കടുവ 6 ദിവസമായിട്ട് പെട്ടിട്ടില്ല. അതേസമയം മനുഷ്യനെ ആക്രമിച്ചു കൊന്ന കടുവയെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ കാൽപ്പാടുകൾ വച്ചാണ് വനംവകുപ്പ് നിലവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. വന്യജീവി സങ്കേതത്തിലെ WWL 45 കടുവയാണ് മനുഷ്യനെ ആക്രമിച്ചു കൊന്നതെന്ന് നിലവിൽ ഇപ്പോൾ മന്ത്രി എന്നെ സൂചിപ്പിക്കുകയാണ്. കടുവ സെൻസസിൽ കണ്ടെത്തിയ സമയത്ത് വന്യജീവി സങ്കേതത്തിലുള്ള കടുവ എങ്ങനെയാണ് നാട്ടിലിറങ്ങിയതെന്നും ഇത്തരത്തിലുള്ള വനപാലകർ അന്വേഷിക്കുകയാണ്. 13 വയസ്സുള്ള ആൺകടുവയാണ് ഇത്. ഇതിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നും വനപാലകർ പരിശോധിക്കുകയാണ്. കാരണം ഇന്നലെ ഇത് കോഴികയെല്ലാം പിടികൂടിയിരുന്നു. നല്ല ആരോഗ്യമുള്ള കടുവയാണെങ്കിൽ അത്തരത്തിൽ കോഴിയൊന്നും പിടികൂടില്ല. അത് ഇര പിടിച്ച് ഇരയെ വേട്ടയാടി പിടിക്കുകയാണ് പതിവ്. എന്നാൽ 2 ദിവസമായി ഈ മേഖലയിൽ എത്തുന്ന ഈ കടുവ ഈ കോഴിയെ പിടിച്ചതോടെ ഇതിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, ഇതിന് 13 വയസ്സുള്ളതായപ്പോൾ ഈ കടുവ വയസ്സായ വാർദ്ധക്യത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്നെല്ലാം ഈ വനംവകുപ്പ് പരിശോധിക്കുകയാണ്. ഇന്നും പുതിയ സംഘം എത്തുന്നുണ്ട് ഈ കടുവയെ പിടികൂടാനായി. ഒരു റാപ്പിഡ് RR ടീമാണ് നിലവിലെത്തുന്നത്. 80-അംഗ സംഘം ഇന്ന് അല്പസമയത്തിനകം തന്നെ വയനാട്ടിലെത്തും. ഇതിൽ ഡോക്ടർമാരുടെ സ്പെഷ്യൽ ടീമും ഉണ്ടാകും. ഒരു തവണ ഈ നാട്ടുകാർക്ക് മുന്നിൽ ഈ കടുവ പലതവണ മുന്നിൽ പെടുന്നുണ്ടെങ്കിലും ഈ ക്യാമറയിലൊന്നും പതിയാത്തത് ഈ വനപാലകർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇപ്പോൾ നിലവിൽ ഈ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിലുള്ള ഈ പരിശോധന നടത്തുന്നത്. ഇന്നലെ കോഴി ഫാമിൽ ഈ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. തുടർന്ന് ഈ കാൽപ്പാടുകൾ ഈ കാപ്പിത്തോട്ടത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. തുടർന്ന് ഈ കാപ്പിത്തോട്ടത്തിന് സമീപമാണ് ഇവരുടെ തിരച്ചിൽ ഇന്നലെ തുടങ്ങിയതും ഇന്ന് തുടരുന്നതും. ഈ സ്ഥലത്തെ പുതിയ കൂടും ലൈവ് ക്യാമറയും വെച്ചിട്ടുണ്ട്. ഇതിൽ ഇന്ന് പരിശോധിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ കടുവ പെട്ടിട്ടുണ്ടോ എന്നും അതുപോലുള്ള ഈ സാന്നിധ്യം ഉണ്ടോ എന്നുള്ള തരത്തിലേക്ക്. മറ്റൊരു വെല്ലുവിളിയായിട്ടുള്ള കാര്യം, ഈ മേഖലയിൽ 1-ലധികം കടുവകളുണ്ട്. അപ്പോൾ ഈ ഏതാണ് ഈ കടുവ? ഈ 45 ഇന്ന് ഈ മന്ത്രസ്ഥിതി വ്യക്തമാണ്. വയനാട്ടിലെ വാകേരിയിൽ ഇറങ്ങിയ നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിലാണ് വീണ്ടും പുനരാരംഭിച്ചിട്ടുള്ളത്. വളരെ വലിയ സന്നാഹത്തോടെ തന്നെയാണ് ഇന്നും തെരച്ചിൽ ആരംഭിക്കുന്നത്. ശ്രീജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.